അങ്ങനെ ഇതാ എല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 537/2022. അപ്പം ഇത് നമ്മുടെ പ്രൊഫൈലുകളിൽ വന്നിട്ടില്ല, ഉടനെ തന്നെ വരുമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആകും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതായത് ഏത് ബറ്റാലിയൻ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം ഇന്നല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം, അതായത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ അത് നാളത്തേക്കോ നമ്മുടെ പ്രൊഫൈലുകളിലെല്ലാം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് ബറ്റാലിയൻ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന, ഇപ്പോൾ റിസൾട്ട് വരാനിരിക്കുന്ന പോലീസിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കും മെയിൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കും, എത്ര പേര് ഓരോ സ്ഥലത്തും മെയിൻസിൽ വന്നു, എത്ര പേര് ഫിസിക്കൽ അറ്റൻഡ് ചെയ്തു, അപ്പം ഈ കണക്കുകളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് നോക്കുക ഏത് ബറ്റാലിയൻ വെക്കുന്നതായിരിക്കും നല്ലതെന്ന്. കാര്യം ഞാൻ വ്യക്തമായിട്ടൊരു ആൻസർ ഈ ഒരു വീഡിയോയിൽ പറയും, നിങ്ങൾ ഏത് ബറ്റാലിയൻ വെക്കണം. കാര്യം നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത്ര നാളും മനസ്സിലായ കാര്യങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതെല്ലാം നമ്മുടെ എല്ലാം ഒരു ജോലിയുടെ ഒരു ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറ്റിയ പോലെ ചെറിയ മണ്ടത്തരങ്ങൾ പറ്റും, അവിടെ വേക്കൻസി കൂടുതലാണ് അല്ലെ, അവിടെ ഇവിടെ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ ദുഃഖിക്കേണ്ടി. SIP തിരുവനന്തപുരം ജില്ല ഉൾക്കൊള്ളുന്ന SIPയിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 30.87 മാർക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ KP3 പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, ഈ മൂന്ന് ജില്ലയാണ് ഈ ഒരു ബറ്റാലിയനിൽ വരുന്നത്. ഏകദേശം കട്ട് ഓഫ് 32.98 മാർക്കായിരുന്നു ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ KP5 ആണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് മെയിൻസിനായാലും പ്രിലിംസിനായാലും കട്ട് ഓഫ് വന്നിരുന്നൊരു ജില്ലയാണ് KP5. KP5 ബറ്റാലിയനാണ്. KP5 ജില്ല ഉൾക്കൊള്ളുന്ന ജില്ലകൾ എന്ന് പറയുന്നത് കോട്ടയം, ഇടുക്കിയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ഇത്രയും കട്ട് ഓഫ് കുറയാനുണ്ടായിരുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് അവിടെ ചില പ്രശ്നങ്ങളും, അതായത് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റ് പല ബറ്റാലിയനിലും ഫസ്റ്റ് ബാച്ച് വിളിച്ചിട്ടും KP5 വിളിച്ചിരുന്നില്ല, ഒത്തിരി ഡിലേ ആയി. അപ്പം എല്ലാവരും പേടിച്ചു ഇനി അടുത്തൊരു കേസ് വന്ന് നിയമനങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് ഓർത്തിട്ടാണ് ആരും അവിടെ വെക്കാഞ്ഞത്. ഏകദേശം അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 15.64 പ്രിലിംസിൻ്റെ കട്ട് ഓഫ്, ഏറ്റവും കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും കുറവ് കട്ട് ഓഫ് അവിടെയാണ് വന്നിരുന്നത്. KP1 എന്ന് പറയുന്നത് എറണാകുളം ജില്ല മാത്രം ഉൾക്കൊള്ളുന്നൊരു ബറ്റാലിയനാണ്. അവിടുത്തെ കട്ട് ഓഫ് വന്നത് 25.97 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അടുത്തെന്ന് പറയുന്നത് KP2 ആണ്. തൃശ്ശൂരും പാലക്കാടും ജില്ലയെ ഉൾക്കൊള്ളുന്ന ബറ്റാലിയനാണ് KP2. അവിടുത്തെ കട്ട് ഓഫ് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 28.75 മാർക്കായിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ MSP മലപ്പുറവും കോഴിക്കോടും ജില്ലയെ ഉൾക്കൊള്ളുന്ന ബറ്റാലിയനാണ്. ഇവിടുത്തെ കട്ട് ഓഫ് വന്നത് ഏകദേശം 30.57 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. പ്രിംസിൻ്റെയാണ് ഈ കട്ട് ഓഫ് മാർക്കുകൾ നമ്മൾ പറയുന്നത്. ഇതിനുശേഷം നമ്മൾ മെയിൻസിൻ്റെ കാര്യം പറയുന്നതാണ്. അതും കൂടെ നോക്കിയ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെ വെക്കണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ KP4 ആണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഈ മൂന്ന് ജില്ലകൾ ഉൾക്കൊള്ളുന്ന ബറ്റാലിയനാണ് KP4 എന്ന് പറയുന്നത്. അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് വന്നത് 24.02 മാർക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിംസ് പരീക്ഷയ്ക്ക് വന്ന കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളും. നമുക്കിനി അടുത്ത മെയിൻസ് എക്സാമിന് ഓരോ ബറ്റാലിയനും എത്രയായിരുന്നു കട്ട് ഓഫ്, എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് MSP ആണ്. കട്ട് ഓഫ് മാർക്ക് 35.67 മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 3510. ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, എല്ലാവരും ലിസ്റ്റിനുള്ള വെയിറ്റിംഗ്, അതായത് റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, അതിനുള്ള വെയിറ്റിങ്ങിലാണ്. മിക്കവാറും ഒരു മാസം അല്ലെ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വരുന്നതായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ KP1 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്ന 27.33 ആണ്. മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 2500 പേരാണ്. അടുത്തത് പറഞ്ഞത് KP2 ആണ്. 35.67 മാർക്കായിരുന്ന കട്ട് ഓഫ്. അതിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണമാണ് 3519 പേരാണ്. അടുത്തെന്ന് പറഞ്ഞാൽ KP3 ആണ്. KP3 കട്ട് ഓഫ് മാർക്ക് വന്നത് 36.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണമാണ് 2483. ഇപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് പ്രിലിംസ് പറഞ്ഞപ്പോൾ ജില്ല ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ബറ്റാലിയൻ്റെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ, KP1, KP2. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയേക്കോ ഏതൊക്കെയാണ് ജില്ലകളാണ് ഉൾപ്പെടുന്നത്. അത് നമ്മൾ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നില്ല.
അടുത്തെന്ന് പറഞ്ഞത് KP4 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നത് 32.33 മാർക്കാണ്. ഇതിനകത്ത് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണമാണ് 3477 പേരാണ് ഈ ലിസ്റ്റിലുണ്ടായിരുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ KP5 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നതാണ് 22.33 മാർക്കാണ്. അപ്പം മേലിസിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണമാണ് 2524 പേരാണ് മേലിസിലുണ്ടായിരുന്നത്. അടുത്തെന്ന് പറയുന്നത് SAP ആണ്. SAP യിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 32.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. മേലിസിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണമാണ് 3700 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് എക്സാമുകളുടെയും മാർക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഏത് ബറ്റാലിയനാണ് വെക്കാൻ തോന്നുന്നത്? പക്ഷേ എൻ്റെ ഒരു കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ ആ നിങ്ങളുടെ ജില്ല ഉൾക്കൊള്ളുന്ന ബറ്റാലിയൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾ ഇപ്പോൾ നിലവിൽ ജോലിയിൽ നിൽക്കുന്ന ആളുകളോടൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒറ്റക്കാര്യമേ പറയത്തുള്ളൂ, നീ നിൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യണം, അതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ വേണമെങ്കിൽ ഒരു ജോലിയിൽ അല്ലെങ്കിൽ ലിസ്റ്റിലൊന്ന് ഇടം നേടാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി പറ്റാൻ വേണ്ടി കാര്യം കണക്ക് കൂട്ടി എല്ലാം കൂടെ ഏതെങ്കിലുമൊക്കെ ഒരു ബറ്റാലിയൻ, ഇപ്പോൾ തിരുവനന്തപുരം കടക്കുന്ന കാസർഗോഡ് വെക്കും, കാസർഗോഡ് വെക്കണം തിരുവനന്തപുരം വെക്കും, ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ ജോലിയിൽ കയറി കഴിയുമ്പോൾ പിന്നീട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പം നിങ്ങൾ ആലോചിക്കും അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ബറ്റാലിയൻ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, മറ്റ് പലരും പല രീതിയിൽ പറയുമായിരിക്കും, അവിടെ നോക്കണം, ഇങ്ങനെ നോക്കണം, അവിടത്തെ ഒരു പേര് എടുക്കുന്നുണ്ട്, ഇവിടെ കട്ട് ഓഫ് കുറവാണ്, ഇവിടെ കട്ട് ഓഫ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഞാനാണെങ്കിൽ ഇനി ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ജില്ല ഉൾക്കൊള്ളുന്ന ബറ്റാലിയൻ ഏതാണോ അവിടെ തന്നെ സെലക്ട് ചെയ്യത്തുള്ളൂ. കാര്യം അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിലവിൽ നമ്മൾ ജോലിയിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി, അവർ തീർച്ചയായിട്ടും പറയും നിങ്ങൾ സ്വന്തം ജില്ല മാത്രമേ വെക്കാവുള്ളൂ, മറ്റിടം വെക്കരുത്, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഫ്യൂച്ചറിലോട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് മുൻകാല കട്ട് ഓഫ് മാർക്കുകളെ അടിസ്ഥാനമാക്കി ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യരുതെന്നാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ വർഷത്തെ പോലീസിന് അപ്ലൈ ചെയ്തപ്പോൾ മനസ്സിലായത് കോട്ടയമായിരുന്നു ഞാനിപ്പോൾ തൃശ്ശൂർ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം, ജോലി കിട്ടിയാലും അവിടെ തന്നെ ആയിരിക്കും, അവിടെ നിന്നൊക്കെ തിരിച്ച് വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയും നിങ്ങൾ സ്വന്തം ബറ്റാലിയൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മാറി ചിന്തിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡേറ്റാസ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഏത് വെക്കണം, ഏത് സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ നിങ്ങളുടെ ജില്ല ഉൾക്കൊള്ളുന്ന ബറ്റാലിയൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. തുടർന്നും PSC യുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലോടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.